പണിമുടക്കിനോടും പ്രതിഷേധങ്ങളോടൊന്നും മുഖം തിരിക്കാനാകില്ല എന്ന നിലപാടാണ് ഇന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പങ്കുവച്ചത് ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തിയാണ് സമരം വഴിതടയൽ ഒറ്റപ്പെട്ടതാണെന്നും സമരം സമാധാനപരമാണെന്നും ധനമന്ത്രി വിശദീകരിച്ചു പണിമുടക്കിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് ഡയസ്നോൺ ഏർപ്പെടുത്തുന്നതിൽ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടില്ല എന്നും കെ എൻ ബാലഗോപാൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു സാധാരണഗതിയിൽ പണിമുടക്കിനെ ചെയ് സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഇതെന്താ വേണ്ടതെന്ന് പ്രത്യേകം ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല സാധാരണഗതിയിൽ പണിമുടക്കിലോട് എടുക്കുന്ന സമീപനങ്ങൾ ഈ പണിമുടക്കിലോട് കാണും ഇത് അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് പൊതു എടുക്കാറുണ്ട് സാധാരണ പണിമുടക്ക് വരുമ്പോഴും കേരളത്തിൽ അങ്ങനെ ചെയ്യുന്നത് ഉണ്ടാവും അപ്പോൾ വിട്ടു നിൽക്കുന്നവർക്ക് പറഞ്ഞില്ല ഇപ്പം നമ്മൾ ഇതുവരെ ഗവൺമെൻറ് എന്താ അനൗൺസ് ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് അതിനെപ്പറ്റി ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലല്ലോ സമരത്തിൻ്റെ കാര്യത്തിൽ സമരത്തിന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന് പ്രത്യേക ഒരു പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല കേരളത്തിൽ ഇത്തരം പ്രക്ഷോഭങ്ങൾ വരുന്നതിന് പ്രക്ഷോഭങ്ങളോടെ മുഖം തെരഞ്ഞെയിക്കുന്ന ഒരു സമീപനമല്ല കേരളത്തിലെ സർക്കാർ എടുക്കുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പ്രക്ഷോഭങ്ങൾ പലതും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആ പ്രക്ഷോഭങ്ങൾ സമാധാനപരമായ സമരങ്ങൾ ഒരു ജനാധിപത്യത്തിൽ ആവശ്യമാണ് സമരങ്ങൾ ആഹ്വാനം ചെയ്യുകയല്ല പക്ഷേ സമരങ്ങൾ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളോട് വളരെ മുഖം തിരിഞ്ഞ് അവരുടെ പ്രശ്നങ്ങളൊന്നും കാണാത്ത സമീപനമല്ല ഗവൺമെൻ്റ് എടുക്കുന്നത് എന്നുള്ളതാണ് അക്രമ സമരങ്ങളോ ജനങ്ങളെ മറ്റുള്ളവർക്ക് വലിയ ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ എന്ന നിലയിലുണ്ട് എന്നാൽ പിന്നെ എല്ലാം ഉപദ്രവം അല്ലെന്നൊക്കെ ചോദിക്കാം പക്ഷേ സമരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ലോകത്ത് അംഗീകരിക്കപ്പെട്ടതാണ് ജോലിക്ക് എത്തുന്നവരും തടയുന്നുണ്ട് അപ്പോൾ അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുമോ സർക്കാർ ഞാൻ ഈ ഒറ്റപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഈ പറയുന്നത് അങ്ങനെ ഒറ്റ വളരെ ഒറ്റപ്പെട്ടതേ